ഇക്കഴിഞ്ഞ ദിവസം ഗതാഗത നിയമലംഘനങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് 33 പേരെ ദാഖിലിയ ഗവൺറേറ്റ് പോലീസ് കമാൻഡന്റ് അറസ്റ്റ് ചെയ്തു. ഒപ്പം 77 മോട്ടോർ ബൈക്കുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ദാഖിലിയ പോലീസ് കമാൻഡന്റും നിസ്വ സ്പെഷ്യൽ ടാസ്ക് പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതികൾക്കെതിരെ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. ബാങ്ക് മസ്കറ്റിന്റെ ഏതാനും ഇലക്ട്രോണിക് സേവനങ്ങളിൽ തടസ്സം നേരിട്ടതായി ഇന്ന് 2024 May 23 കസ്റ്റമേഴ്സിന് ഒരു നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ച് പഴയ രീതിയിലുള്ള പ്രവർത്തനം ലഭ്യമാകുമെന്നുള്ളൊരു കാര്യം കൂടി ബാങ്ക് മസ്കറ്റ് അറിയിച്ചിരിക്കുകയാണ്. മസ്കറ്റ് ഗവൺറേറ്റിലെ ഖുറമിൽ വാഹനത്തിന് തീപിടിച്ചു. ഇന്നലെ 22 May ഉച്ചയ്ക്കാണ് സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സിവിൽ ഡിഫൻസ് ആംബുലൻസ് അതോറിറ്റി സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ പരിശോധിച്ചു. ഈ അപകടത്തിനുള്ള കാരണത്തെക്കുറിച്ചും ഇതുവരെ വ്യക്തമായിട്ടില്ല. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ 2 ദിവസത്തെ ഔദ്യോഗിക ജോർദൻ സന്ദർശനം പൂർത്തിയായി. ജോർദനിലെ നദ്വ പാലസിൽ വെച്ച് സുൽത്താനും ജോർദൻ രാജാവ് കിങ് അബ്ദുള്ള രണ്ടാമനും കൂടിക്കാഴ്ച നടത്തി. പലസ്തീൻ വിഷയം ഉൾപ്പെടെ ഇരു രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒട്ടനവധി പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ രണ്ട് രാഷ്ട്ര നേതാക്കളും ചർച്ചകൾ നടത്തി. ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് 2024 May 23.